നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. മൂന്ന് ഘട്ടങ്ങളായി സംസ്ഥാനത്തിന്റെ ആദ്യത്തെ തെക്കൻ മേഖലയിലുള്ള 5 ജില്ലകൾ ആദ്യഘട്ടത്തിൽ, രണ്ടാമത്തെ 5 ജില്ലകൾ അടുത്ത ഘട്ടത്തിൽ, അവസാന 4 ജില്ലകൾ അന്ത്യഘട്ടത്തിൽ വിധി എഴുതിയിരിക്കുന്നു. എൽ ഡി എഫിന് അനുകൂലമായ വിധിയാണ് ഇത്. പക്ഷേ ഇത് സർക്കാരിന്, ഇടത് സർക്കാരിന് അനുകൂലമായ വിധിയാണോ എന്നുള്ള കാര്യം പൊതുജനങ്ങളാണ് പറയേണ്ടത്. അതിനെ രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ, കാരണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാദേശികമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഞാൻ ഇതിനു മുൻപ് ഒരു സ്റ്റോറിയിൽ സൂചിപ്പിച്ചിരുന്നു, നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി, നമ്മുടെ ഒരു ബന്ധു അല്ലെങ്കിൽ അത്രയും അടുത്ത വ്യക്തി നിൽക്കുകയാണെങ്കിൽ ഒരു വേള രാഷ്ട്രീയം മറന്ന് നമ്മൾ വോട്ട് ചെയ്യും. അങ്ങനെ ജനങ്ങളുമായി ബന്ധം വച്ചുകൊണ്ടുള്ള ഒരു റിസൾട്ടാണ്, അത്തരം ഒരു ഓറിയന്റേഷനാണ് ഈ ഒരു വിഷയത്തിൽ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി നടക്കുന്നത്, പ്രത്യേകിച്ചും ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ. പക്ഷേ ഈ ഒരവസരത്തിൽ എൽ ഡി എഫ് സർക്കാരിന് അനുകൂലമായ ഒരു വിധിയെഴുത്താണ് എന്ന രീതിയിലാണ് ഇടത് നേതാക്കളും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ പറയുന്നത്. യു ഡി എഫ് പലയിടങ്ങളിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കാതെ പോയി എന്നുള്ളതും ഒരു വാസ്തവമാണ്. യു ഡി എഫിന് പല കൂട്ടുകെട്ടുകളും, അവിശുദ്ധമായ പല കൂട്ടുകെട്ടുകളും ഇടതുമുന്നണിയുമായിട്ടും അതുപോലെ വെൽഫെയർ പാർട്ടിയുമായിട്ടും ഒക്കെ ഉണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു. യഥാർത്ഥ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു സ്വതസിദ്ധമായ ജനാധിപത്യ സംവിധാനത്തിലൂടെ അല്ല ഈ യു ഡി എഫും എൽ ഡി എഫും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്ന തരത്തിലുള്ള പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. എന്തൊക്കെ വന്നാലും ബി ജെ പി ഒരു ബദലായി മാറുന്നു എന്ന ഒരു സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് നൽകുന്നത്. അതായത് എൽ ഡി എഫിനെ ഒരു വശത്ത് നിർത്തുക, ഇപ്പുറത്ത് യു ഡി എഫ് എന്ന് പറയുന്നതിന് പകരം ബി ജെ പി എന്ന ബദൽ സംവിധാനത്തിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു മെല്ലെ മെല്ലെ എന്നുള്ളതാണ്. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറയുന്നത് പോലെ ലോക്സഭയിൽ 2 സീറ്റുമായി തുടങ്ങിയതാണ് ബി ജെ പി. വർഷങ്ങൾക്കിപ്പുറം ഇതാ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായി ബി ജെ പി മാറിയിരിക്കുന്നു. കേരളത്തിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കേരളം ഭരിക്കുന്ന പാർട്ടിയായി മാറാൻ ബി ജെ പിക്ക് അധികകാലം വേണ്ടിവരും എന്ന് തോന്നുന്നില്ല. വളരെ വൈകാതെ തന്നെ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് ബി ജെ പി പ്രവർത്തകരും അണികളും ഒക്കെ തന്നെ പറയുന്നത്. ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന യുവതലമുറ, ജാതിയും മതവും ഒന്നും നോക്കാതെ ജനാധിപത്യ രീതിയിൽ, സാമൂഹ്യ പരിവർത്തന രീതിയിൽ, സാമൂഹ്യ വികസന രീതിയിൽ ചിന്തിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നത് എന്നതിന്റെ സൂചനകളും കാര്യങ്ങളുമൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒട്ടാകെ ഒന്ന് നോക്കുകയാണെങ്കിൽ, ബി ജെ പി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്ത്, പ്രധാന പ്രതിപക്ഷത്ത് ഇരിക്കാൻ യോഗ്യത നേടും എന്നതിന്റെ ദൃഷ്ടാന്തങ്ങളും അതിന്റെ ഫല സൂചനകളുമാണ് നമുക്ക് ലഭിക്കുന്നത്. യു ഡി എഫ് എന്ന സംവിധാനം, യു ഡി എഫിന്റെ സംവിധാനം തന്നെ ഇപ്പം ലീഗുമായി കൂടുതൽ അടുത്തുകൊണ്ട്, മുസ്ലിം ലീഗുമായി കൂടുതൽ അടുത്തുകൊണ്ട്, കൂടുതൽ ലീഗിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സംവിധാനമായി കോൺഗ്രസ് എന്ന പാർട്ടി മാറുന്നു. മാത്രമല്ല മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള വ്യക്തിത്വങ്ങൾ, അദ്ദേഹം കഴിവുള്ള വ്യക്തിയാണ്, പക്ഷേ ഒരു കെ പി സി സി അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിനെ വേണ്ട രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രാപ്തി അദ്ദേഹത്തിനുണ്ടോ എന്നുള്ള കാര്യം കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും തന്നെ സംശയമാണ്. ഇനി നമുക്ക് വി എം സുധീരനിലേക്ക് വരാം. വളരെ സ്വാഭാവികമായ, വളരെ സത്യസന്ധമായ, വളരെ ഒതുങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, കോൺഗ്രസിനുള്ളിലെ പുഴുക്കുത്തുകൾ യഥാസമയം ചൂണ്ടിക്കാട്ടുന്ന, സധൈര്യം രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം ജീവിതവ്രതമാക്കി മാറ്റിയ വി എം സുധീരനെ പോലെയുള്ള, വി ഡി സതീശനെ പോലെയുള്ള നേതാക്കൾ, വി എം സുധീരൻ ഇപ്പോൾ എവിടെയാണ്, അദ്ദേഹം എവിടെയാണെന്നറിയാൻ അദ്ദേഹത്തെ നമ്മൾ പലവട്ടം വിളിച്ചു നോക്കി, അദ്ദേഹം ഫോൺ പോലും എടുത്തില്ല. വി എം സുധീരനെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടി ഒതുക്കിയിരിക്കുകയാണ്. ഈ ലീഗുമായുള്ള സമ്പർക്കവും അല്ലെങ്കിൽ ഈ ലീഗിന്റെ വഴിയിലൂടെ തന്നെ മറ്റ് വർഗീയ പാർട്ടികളുമായി, വെൽഫെയർ പാർട്ടി, എസ് ബി പി ഐ പോലുള്ള പാർട്ടികളുമായുള്ള കോൺഗ്രസിന്റെ സമ്പർക്കവും ഒക്കെ തന്നെ യു ഡി എഫിനെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ട രീതിയിൽ എൽ ഡി എഫിന് എതിരായ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ സി പി എമ്മിനോ എതിരായ ആ ഒരു വികാരം മുതലെടുക്കാൻ യു ഡി എഫിന് സാധിച്ചില്ല എന്നുള്ള കാര്യം ഞങ്ങൾ നേരത്തെ സ്റ്റോറികളിൽ പറഞ്ഞു. നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഒട്ടാകെ ഒന്ന് നോക്കുകയാണെങ്കിൽ ബി ജെ പി നേട്ടമുണ്ടാക്കി എന്ന് തന്നെ തറപ്പിച്ച് പറയാം. അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധി പുറത്തു വരുമ്പോൾ വളർച്ചയുടെ ഗ്രാഫ് ഉയരെ നിൽക്കുന്ന പാർട്ടിയായി കേരളത്തിൽ ബി ജെ പി മാറുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ശക്തമായ നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു. 2015 തെരഞ്ഞെടുപ്പിൽ 14 പഞ്ചായത്തുകളിൽ മാത്രം ലീഡ് നേടിയിരുന്ന ബി ജെ പി അത് 24 ഉയർത്തി, പാലക്കാട് നിലനിർത്തി, പന്തളം നഗരസഭയിൽ അയ്യപ്പന്റെ നാട്ടിൽ ഭരണം നേടി. പന്തളം നഗരസഭയിൽ ബി ജെ പി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വിജയം നേടി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനപ്രീതി ഒട്ടും ചോരാതെ കാത്തുസൂക്ഷിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു.
മിക്ക പഞ്ചായത്തുകളിലും ഭരണം തീരുമാനിക്കുന്ന പാർട്ടിയായി ഉയരാനും ബി ജെ പിക്ക് കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മൂന്ന് തലങ്ങളിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനാണ് പാർട്ടിക്ക് സാധിച്ചത്. വോട്ട് ഷെയർ സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ പുറത്തു വരുന്നതോടെ, നാളെ മറ്റന്നാളുമൊക്കെയായി പുറത്തു വരുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. കോൺഗ്രസ് തകർന്ന തരിപ്പണമായപ്പോൾ സംസ്ഥാനത്തുടനീളം സി പി എമ്മിനെ പ്രതിരോധിക്കാൻ പലയിടങ്ങളിലും ബി ജെ പിക്ക് സാധിച്ചു. പലയിടങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി. പലയിടങ്ങളിലും വ്യക്തമായ ആധിപത്യം നേടി. തെക്കൻ കേരളത്തിന് പുറമെ മധ്യ കേരളത്തിലും മലബാറിലും വളരെ ശക്തമായ മുന്നേറ്റം നടത്താൻ ബി ജെ പിക്ക് സാധിച്ചു. പ്രത്യേകിച്ചും മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, വയനാട് ജില്ല തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായ കണ്ണൂരിലും കാസർഗോഡിലും ബി ജെ പി അതിശക്തമായ മുന്നേറ്റമാണ് നടത്തിയത്. മേഖലയിലെ മിക്ക സീറ്റുകളിലും ലീഗിനെ വരെ ശക്തമായി പ്രതിരോധിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നത് ഒരു ചെറിയ കാര്യമല്ല. ശബരിമല പ്രക്ഷോഭത്തിന്റെ കേന്ദ്രമായിരുന്ന പന്തളം നഗരസഭ, നമ്മൾ ആ സ്റ്റോറി നമ്മുടെ പ്രോഗ്രാം ഹെഡ് നേരത്തെ തന്നെ ചെയ്തിരുന്നു. അതിന്റെ വിശദാംശങ്ങളും നൽകി. ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ ഇവിടെയൊക്കെ മികച്ച നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു. നഗരങ്ങൾക്കപ്പുറത്ത് ചെറു പട്ടണങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ നിർണായക സ്വാധീന ശക്തിയായി ബി ജെ പി പല പഞ്ചായത്തുകളിലും മാറി എന്നുള്ളതാണ് വ്യക്തം. വാർഡുകളിലെ മൊത്തം ഫലം ഏതാണ്ട് പൂർണ്ണമായി ഇപ്പം വൈകാതെ നാളെ പുലർച്ചെയോടെ തന്നെ അതിന്റെ ഫലവും മറ്റു കാര്യങ്ങളുമൊക്കെ ഔദ്യോഗികമായി പുറത്തു വരും. എല്ലാ ഫലങ്ങളിലും എല്ലാ സീറ്റുകളിലും ഫലം പ്രഖ്യാപിച്ചതായിട്ടാണ് അറിവ് എങ്കിലും ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫലം വന്നതിന് ശേഷമേ അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ പറ്റൂ. വോട്ട് ഷെയറിന്റെ മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാകൂ. എന്തൊക്കെയായാലും ബി ജെ പി ഒരു നിർണായക ശക്തിയായി കേരളത്തിൽ വളരുകയാണ്, വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദേശീയതയ്ക്കൊപ്പം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം, ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയുടെ എന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ കീഴിലേക്ക് കേരളവും എത്തുകയാണ്, കേരളവും അണിനിരക്കുകയാണ്. കേരള ജനത ബി ജെ പിയെ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ബി ജെ പിയെ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രധാന പ്രതിപക്ഷമായി നിയമസഭയിൽ നമുക്ക് ബി ജെ പിയെ കാണാൻ സാധിക്കും, ഏതാണ്ട് ഉറപ്പാണ്. ശക്തമായി തന്നെ മുന്നേറുകയാണ് ബി ജെ പി. എല്ലാവിധ അഭിനന്ദനങ്ങളും വിജയിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും, എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്കും, അതുപോലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്കും, ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും, മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും, വിജയം നേടിയ എല്ലാവർക്കും ടീം തത്വമായി ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നു. തീർച്ചയായും ജാതി, മത, കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ ജനങ്ങളെ സേവിക്കാനാണ് നിങ്ങളെ അവർ തെരഞ്ഞെടുത്തത്. തീർച്ചയായും അത് തന്നെ ചെയ്യുക, മുമ്പോട്ട് പോവുക. നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനമാണ് മുഖ്യം, നമ്മുടെ സംസ്ഥാനം വളരുകയാണ് നമുക്ക് മുഖ്യം. അതിനകത്ത് കക്ഷിയോ രാഷ്ട്രീയമോ ജാതിയോ മതമോ ലിംഗമോ ഒന്നുമില്ല. കൃത്യമായി തന്നെ കേരളം എന്ന് പറയുന്ന ആ സംസ്ഥാനം എല്ലാ തരത്തിലും ഒരു വികസിത സംസ്ഥാനമായി, ഭാരതത്തിന് ഒരു അഭിമാനമായി മാറുക എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും ആഗ്രഹം. വിജയിച്ച സ്ഥാനാർത്ഥികൾക്കെല്ലാം ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.